നമസ്കാരം സമൂഹത്തില് എങ്ങനെ എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ ആ ഒരു ഇത് അനുഭവപ്പെടുന്ന ഒരു വിഭാഗമാണ് ശരിക്കു പറഞ്ഞാല് വിഷുവലി ആയിട്ടുള്ള ആളുകള് എൻ്റെ ജീവിതത്തിൽ ഈ ചോദ്യത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ സർവീസിൽ കയറിയ ഒരു കാലം അതായത് പിന്നെ പ്രൈമറി സ്കൂളിലാണ് ഞാൻ ആദ്യം തൊണ്ണൂറ്റെട്ടിൽ ജോയിൻ ചെയ്തത് അപ്പോൾ ഒരുപാട് കുട്ടികൾ അതായത് ഒരുപാട് റേഞ്ചിലുള്ള കുട്ടികൾ ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ ഗവൺമെൻറ് സ്കൂളിലാണ് പിന്നെ ഏകദേശം എല്ലാ കുട്ടികളും പഠിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഈ എനിക്ക് ഇന്ന് ഒരു പക്ഷേ ആ ഒരു ഭയം എങ്ങനെ എന്നുള്ള ചോദ്യത്തിനെ ഞാൻ ഭയപ്പെടുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വായനയാണ് അതായത് ഇന്ന് നമ്മുടെ മെഷീൻ ലാംഗ്വേജ് പി ഡി എഫും എല്ലാ കാര്യങ്ങളും വായിച്ച് തരുന്നുണ്ട് പക്ഷെ അങ്ങനെ വായിച്ച് തരുന്നുണ്ടെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു മടുപ്പ് വരും പുസ്തകങ്ങളെല്ലാം പി ഡി എഫ് ആയിട്ട് ഇന്ന് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് സ്കാൻ ചെയ്ത് വായിക്കാൻ പറ്റും പക്ഷെ എനിക്കെന്തോ അത് ഭയങ്കര മടുപ്പാണ് പക്ഷേ അതിലുപരിയായിട്ട് ഈ ടെക്നോളജീനെ ഒന്നുകൂടി ശാക്തീകരിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ വായന രംഗത്ത് ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് വരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സാണ് അവരുടെ ശബ്ദവും സമയവും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അന്ന് എന്ന് പറയുന്നത് ഞാൻ കുട്ടികളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അന്നുള്ള സൗകര്യം എനിക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല കെ എഫ് ബിയിലൊക്കെ കാസറ്റ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പുസ്തകങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ബ്രെയില് പഠിച്ചുവെങ്കിലും എനിക്ക് സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വായിക്കേണ്ട അതായത് നമ്മുടെ പഠന സാമഗ്രികൾ പോലും വായിക്കാനുള്ള സംവിധാനം എനിക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് വായിക്കേണ്ട ഒരു അവസ്ഥയാണ് അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളടുത്ത് എപ്പോഴും ചോദ്യം പ്രതീക്ഷിക്കാം പിന്നെ ഇപ്പം പിന്നെ ഈ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ ഫിൽറ്റർ ചെയ്തിട്ട് വരുന്ന കുട്ടികളല്ലേ അവർ പിന്നെ ഓരോ ഇതിലേക്ക് പോയി സയൻസിലെ കുട്ടികളാണെങ്കിൽ അവർ പിന്നെ വായന എന്നുള്ള ആ ഇതേ ഇല്ല അവർക്ക് ആ സിലബസിൻ്റെ ബേർഡൻ അതുപോലെ ഈ എൻട്രൻസ് ഇതൊക്കെ ആയതുകൊണ്ട് അവർ പൊതുവായന ഇല്ലേ ഇല്ല അതുപോലെ പിന്നെ നമ്മുടെ പ്രൈമറി സ്കൂളിലാണെങ്കിൽ ഒരു ഇതല്ല വരുന്നത് കാരണം കുട്ടികളെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഡീപ്പ് അതുപോലെ പിന്നെ സർവ്വ ശിക്ഷാ അഭിയാൻ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഒരുപാട് പൊതുധാരണകൾ ഉണ്ടായിരുന്നു അതറിയാനുള്ള താല്പര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ഇതുപോലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അന്ന് വായിക്കുമ്പോൾ പത്രങ്ങൾ രാവിലെ പത്രം വായിക്കാതെ ഞാൻ സ്കൂളിൽ പോവുക പക്ഷെ ഞാൻ കുട്ടികളാ ഗ്രൂപ്പാക്കിയിട്ട് കുറേ ഇരുത്തി പിന്നെ അവരെ വായന ഗ്രൂപ്പുകളാക്കി പത്രം ഒരു ഗ്രൂപ്പിന് കൊടുക്കും പുസ്തക പരിചയം ഒരു ഗ്രൂപ്പിന് കൊടുക്കും എന്തെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക അങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് അങ്ങനെ ഞാൻ അവരിലൂടെ പഠിച്ചതാണ് ശരിക്കും ആ ഒരു കാലഘട്ടം പക്ഷേ കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെയായിരുന്നു ഞാൻ അതിജീവിച്ചിട്ട് വന്നത് പക്ഷേ ഇന്ന് ആ ഒരു പേടി എനിക്കില്ല ഇന്ന് കുട്ടികളിൽ വളരെ വായന കുറവാണ് നമ്മൾ അക്കാദമിക്കലായിട്ട് വളരെ മുന്പന്തിയിൽ നിൽക്കുന്ന കുട്ടികളും പൊതുവായന വളരെ കുറവാണ് ഇന്ന് പക്ഷേ എനിക്ക് കുട്ടികളടുത്ത് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുന്നത് ഒന്നെന്ന് പറയുന്നത് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എൻ്റെ ജീവിതം തുടങ്ങുന്ന ഒരു ഒരു പിന്നെ ഡേ തുടങ്ങുന്നതാണ് ആ അഞ്ച് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അവനൊരു ആറര ഏഴ് മണി ആകുമ്പോഴേക്ക് കേരള കൗമതി അവർ പിന്നെ ഈ ഈ അഡീഷൻ വായിച്ച് തരുന്നുണ്ട് അവർ മാനുവലായിട്ട് തന്നെ വായിച്ച് തരുന്നുണ്ട് പിന്നെ അത് ഏകദേശം എനിക്കൊന്ന് പന്ത്രണ്ട് മണി മുതലേ അവർ വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവിടുത്തെ സ്റ്റാഫ് തന്നെ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഒരു ഒരു ഏകദേശം ഒരു കാര്യം കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബാക്കി മാതൃഭൂമി ദേശാഭിമാനി ഇതൊക്കെ വളണ്ടിയേഴ്സ് പല ഗ്രൂപ്പുകളിലാക്കിയിട്ട് വായിച്ച് ഇടുന്നുണ്ട് പിന്നെ പുസ്തകങ്ങൾ എപ്പോഴിറങ്ങി അപ്ഡേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളും വായിച്ചു തരുന്നുണ്ട് പിന്നെ കുറേ ഗ്രൂപ്പുകൾ ഹൃദ്യം ശ്രവ്യം അതുപോലെ വിജ്ഞാനദീപം അക്ഷരനാഥം ഹൃദ്യുതി ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഹൃദ്യത്തിനും ഒക്കെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു ഭയവും ആവശ്യമില്ല പിന്നെ കലാലയം അത് സ്കൂളിലെ കുട്ടികൾക്ക് കോളേജിലെ കുട്ടികൾക്ക് അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്നവർക്ക് പൊതുവായന താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഒക്കെ ഈ തരം ഗ്രൂപ്പുകൾ ചെയ്യുന്നുണ്ട് അപ്പം എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് കാരണം പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു പിന്നെ എത്രയോ പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിൻ്റെ കൂടെ ഓഡിയോ പിന്നെ എഡിഷൻ ഇറങ്ങുന്നുമില്ല അതിൻ്റെ കൂടെ അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ശബ്ദവും സമയവും ദാനം ചെയ്യാൻ തയ്യാറുള്ളവരാണ് ഞങ്ങളെ ഇതുപോലെ ശാക്തീകരിക്കാൻ വരേണ്ടത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇവിടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കും അതിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു ഉപകാരമായിരിക്കും കാരണം ഇപ്പോൾ ഒരു അധ്യാപിക എന്നുള്ള രീതിയിലും ഒരു വിദ്യാർത്ഥിയായാലും അതുപോലെ തന്നെ പിന്നെ ഒരു നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തിലും വായന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ എത്രയോ നമ്മൾ ഈ സമൂഹത്തിൽ പുറത്താക്കപ്പെടും അങ്ങനെയുള്ള ഇത് എങ്ങനെ എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് വലിയൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഇങ്ങനെയാണ് ഞങ്ങൾ വായിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ള ആ ധൈര്യം കിട്ടുന്നത് അപ്പം നന്ദി നമസ്കാരം